بسم الله الرحمن الرحيم. دل میں عشق نبی کی ہو ایسی لگن دل میں عشق نبی کی ہو ایسی لگن رو تڑپتی رہے بہمان مولا پنڈیتن مارے സഹോദരന്മാരെ സഹോദരിമാരെ ആറങ്കുട്ടുപാടം SVS SSF സംഘടിപ്പിക്കുന്ന ദിഫാഴി അനുസ്മരണ പരിപാടിയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ഈ ഒത്തുകൂടൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു ദിനം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും എത്തും. ആ ദിനം ഉപകരിക്കുന്നൊരു സദസ്സായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സദസ്സ് ആരുടെ പേരിലാണോ ബഹുമാനപ്പെട്ട സയ്യിദി അഹമ്മദുൽ കബീർ ദിഫാഴി ഖദ്ദസ അല്ലാഹു സിർറഹുൽ അസീസ് അവറുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തീരുമാറാകട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത സഹോദരന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ, കുട്ടികൾ, നമുക്കെല്ലാവർക്കും അള്ളാഹു അവിടുത്തെ മദദ് ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ഈ സദസ്സിന് ആരൊക്കെ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹകരിച്ചവരുണ്ടോ അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആരൊക്കെയാണോ ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബർ എൻ്റെ ഉപ്പടക്കം അള്ളാഹു തആല സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ ഒരു പുണ്യം, ഒരു റഹ്മത്ത്, അതിൻ്റെ ഒരു കുളിര് അവരുടെ ഖബർ അള്ളാഹു തആല അനുഭവിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അവർ കിടക്കുന്ന സ്ഥലത്ത് കിടക്കാനുള്ളവരാണ്. അള്ളാഹു നമ്മുടെ ആക്കുപത്ത് നന്നാക്കി നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? വർഷത്തിലൊരു വളർന്നു പറഞ്ഞതുകൊണ്ടൊന്നും ഇതിനൊന്നും ആവുകയില്ല. കിട്ടുന്ന വേദികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. നമ്മൾ നിസ്കരിക്കുന്നവരാണ് തലയിൽ തൊപ്പിയുള്ള ഉപ്പമാർ, അഞ്ച് വക്ത് ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചിട്ടയുള്ള ഉപ്പമാർ, നിസ്കാരപ്പായയിൽ നിന്ന് ഇറങ്ങാത്ത ഉമ്മമാർ. പക്ഷെ മക്കളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ ദുഃഖിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇതിനൊരു പരിധിവരെ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ തന്നെയാണ് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, كل مولود يولد على الفطرة فأبواه يهودانه وينصرانه. كل مولود എല്ലാ കുട്ടികളും യൂലദു ജനിക്കുന്നു, അലൽ ഫിത്രത്തി ഫിത്രത്തിന്റെ മേൽ ജനിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അല ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫിത്രത്തിന്റെ മേൽ ജനിക്കുന്നു. അഥവാ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയ പക്വതയും പാകതയും ഏതൊരു കുട്ടിയുടെയും മനസ്സിനുണ്ട്. ഒരു കണ്ണാടി പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയുടെ ഹൃദയത്തെ തുല്യപ്പെടുത്തിയിട്ടുള്ളത്. ആ കണ്ണാടിയിൽ ഒരു ചിത്രം പതിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ അതിന് നേരെ എന്ത് കൊണ്ടുവന്നോ ആ ചിത്രം അതിൽ കാണിക്കും. ഇതേ സ്വഭാവമുള്ളവരാണ് നമ്മളെ മക്കൾ. എല്ലാ മക്കളും യൂലദു അലൽ ഫിത്ര, ഫിത്രത്തിന്റെ മേൽ ജനിക്കുന്നു. ഇസ്ലാം സ്വീകരിക്കാൻ പറ്റിയ, തമ്മാടിത്തരങ്ങൾ ഒഴിക്കാൻ പറ്റിയ, നന്മകൾ ചെയ്യാൻ പറ്റിയ പ്രകൃതിയുള്ള, അത് പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന പ്രകൃതിയിലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. എന്നിട്ട് മുത്തുനബി പറയുന്നു, പിന്നെ ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും, ആ കുട്ടിയുടെ എളാപ്പയും എളാമയും, ആ കുട്ടിയുടെ ഉസ്താദും ആ കുട്ടിയുടെ സുഹൃത്തും അയൽവാസിയും ബന്ധപ്പെട്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരും യുഹവ്വിദാനിഹി, ആ കുട്ടിയെ ജൂതായിസം പഠിപ്പിക്കുന്നു.
വയനസ്സിറാനി ക്രിസ്ത്യാനി സംപഠിപ്പിക്കുന്നു. അതുപോലെ ദീനിൽ നകലുന്ന എന്തൊക്കെയുണ്ടോ അത് പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് സൂചിപ്പിക്കുന്നത് ഇതിനുത്തരവാദികൾ നമ്മൾ തന്നെയാണ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുറുസബിയ ബിസ്സലാത്തി ഇദാ ബലഗ സബ സിനീൻ വഇദാ ബലഗ അശ്ര സിനീൻ ഫദ്രിബു അലൈഹാ. മുറു നിങ്ങളെ കൽപ്പിക്കുക, സബിയ നിങ്ങളെ കുട്ടികളോട്, ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും അവരോട് നിങ്ങൾ കൽപ്പിക്കണം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഈ കൽപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണോ അതല്ല നിർബന്ധമാണോ? നിർബന്ധമാണ്. അഥവാ ചെയ്തില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കുറ്റക്കാരായി പോകും. മുറു നിങ്ങൾ കൽപ്പിക്കൽ നിർബന്ധമാണ്. അസബിയ നിങ്ങളുടെ കുട്ടിയോട് എപ്പോൾ? ഇദാ ബലഗ സബ സിനീൻ, അവന് 7 വയസ്സായാൽ, അഥവാ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന പ്രായം, ഒളിവ് ചെയ്തു കൊടുത്ത് കാണിച്ചു കൊടുത്താൽ അത് മനസ്സിലാകുന്ന പ്രായം, മനരിക്കുന്ന രൂപം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന പ്രായം, ഈ രൂപത്തിലാകുമ്പോഴാണ് തമ്മീസ് എന്ന് പറയുന്നത്. തമ്മീസിന്റെ പ്രായം സാധാരണയിൽ 7 ആണ്. 7 വയസ്സ് പ്രായമായാൽ അവനോട് നിങ്ങൾ കൽപ്പിക്കണം ബിസ്വലാ, നിസ്കാരം കൽപ്പിക്കണം. ഇമാമിങ്ങൾ തർക്കമില്ലാതെ വിശദീകരിക്കുന്നു, ഒരു പണ്ഡിതന് പോലും ഈ ഉമ്മത്തിൽ തർക്കിച്ചിട്ടില്ല, നിസ്കാരം മാത്രം കൽപ്പിച്ചാൽ പോരാ, നോമ്പ് കൽപ്പിക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ നിർബന്ധമായ കൽപ്പനകളൊക്കെ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കൽപ്പിക്കണം. സുന്നത്തായ കൽപ്പനകൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കൽപ്പിക്കണം. മിസ്വാക് ചെയ്യൽ വരെ കുട്ടിയോട് കൽപ്പിക്കണം. വിരോധിക്കപ്പെട്ടതൊക്കെ കുട്ടിയോട് ത്യജിക്കാൻ വേണ്ടി ഉപദേശിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. കാരണം എന്തുകൊണ്ട്? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ബൈനൽ മർഇ വൽ കുഫ്രി തർക്കുസ്സലാ. നിസ്കാരം അത് കുഫറിന്റെയും ഇസ്ലാമിന്റെയും ഇടയിലുള്ള ഒരു അടയാളമാണ്, ഒരു മനുഷ്യന്റെ മുസ്ലിമാണെന്ന അടയാളമാണ് നിസ്കാരം. ഇന്നസ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നിസ്കരിക്കുന്ന മനുഷ്യനിക്ക് വേണ്ടാത്തതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഉപദേശകൻ കൂടെയുണ്ട്. ഒപ്പം ഒരു വാവു പറയുന്നവനുള്ള പോലെയാണ് നിസ്കരിക്കുന്നവൻ. നിസ്കരിക്കുന്നവൻ കള്ളു കുടിക്കാൻ പോകുമ്പോൾ അവന്റെ മനസ്സ് പറയും കള്ളു കുടിക്കരുത്, അത് തെറ്റാണ്. അവന് വേണ്ടാത്തതിന് പോകുമ്പോ മനസ്സ് പറയും ചെയ്യരുത്. ഇങ്ങനെ ഒരു ഉപദേശകൻ കൂടെ ഉണ്ടായിരിക്കും. നിസ്കാരത്തിന്റെ ഒരു ബർക്കത്താണത്. നിസ്കരിക്കുന്നവൻ അവൻ തൻഹാ അനിൽ ഫഹ്ഷായി, നിസ്കാരം അവനോട് വിരോധിക്കും ചെയ്യരുതേ എന്ന് പറയും. അവന്റെ മനസ്സ് മോശമാണെങ്കിൽ, അവന്റെ മനസ്സും അവന്റെ ചിന്തയും വളരെ മോശമായാൽ ഈ ഉപദേശത്തിന് അവന് വഴിപ്പെടില്ല, അവൻ ആ തെറ്റ് ചെയ്യും. നിസ്കരിക്കുന്ന വ്യക്തിക്ക് മറ്റ് നന്മകൾ കൽപ്പിക്കപ്പെടും. നോമ്പിന്റെ ടൈമായാൽ നോമ്പ് പിടിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുടെ മനസ്സ് പറയും, പക്ഷേ അവൻ നല്ലവനല്ലെങ്കിൽ അവൻ നോമ്പെടുക്കൂല. ഏതായിരുന്നാലും ഒരു ഉപദേശകൻ കൂടെയുള്ള പോലെയാണ് നിസ്കാരം. നിസ്കരിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ചെറിയ കുറ്റം ചെയ്യുമ്പോഴും ചെയ്യരുതേ എന്ന് മനസ്സ് പറയും. അതിന്റെ ഫലമെന്ത്? ഒരു പക്ഷേ തെറ്റിൽ നിന്ന് മാറി നിൽക്കും. ഇനി തെറ്റ് വന്നു പോയാൽ തന്നെ തൗബ നിർബന്ധമായും ചെയ്യും, കാരണം ദുഃഖമുണ്ടായിരിക്കും. ചെയ്യരുതേ ചെയ്യരുതേ എന്ന് മനസ്സ് പറയാത്തൊരു ആളും നിസ്കരിക്കുന്നവരിൽ ഉണ്ടാവൂല. നിസ്കരിക്കുന്നവൻ ഏത് ചെറിയ കുറ്റം ചെയ്യുന്നുണ്ടോ മനസ്സ് പറയും ചെയ്യരുതേ. ഇത് അല്ലാഹു വെച്ച ഒരു വലിയ പ്രത്യേകതയാണ് നിസ്കാരത്തിന്. അതുകൊണ്ട് തന്നെ എല്ലാ നന്മയുടെയും, അതാ എല്ലാ നന്മ ചെയ്യിപ്പിക്കാനും എല്ലാ തിന്മ വർദ്ധിപ്പിക്കാനും പറ്റിയ പാകതയുള്ള ഒരു അമലാണ് നിസ്കാരം. അതുകൊണ്ട് ആ നിസ്കാരം അങ്ങ് ഒരു കുട്ടിയോട് കൽപ്പിച്ചാൽ, ആ കുട്ടി അത് എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് കൽപ്പിച്ചാലും കുട്ടി ചെയ്യും. എന്ത് വിരോധിച്ചാലും ഒഴിവാക്കാൻ പറ്റിയൊരു പ്രകൃതി ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതാണ് മുത്തുനബി തങ്ങൾ നിസ്കാരം മാത്രം പറയാനുള്ള കാരണം. അത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഈ ഹദീസിൽ അത് മാത്രം പറയാനുള്ള കാരണം. സഹോദരന്മാരെ, നമ്മുടെ കുട്ടികളോട് എത്ര ആളുകളുണ്ട് ദീനിന്റെ കാര്യങ്ങൾ കൽപ്പിക്കുന്നവർ? അവർ ഇഷ്ടപ്പെടുന്നത് ചെയ്തു കൊടുക്കുകയല്ലാതെ ദീനിന്റെ കാര്യങ്ങൾ കൽപ്പിക്കുന്നവർ വളരെ കുറവാണ്.
പെൺകുട്ടികളോട് നമുക്ക് കടമയുണ്ട്, ആൺകുട്ടികളോട് കടമയുണ്ട്, നമ്മുടെ മക്കളോട് വലിയ കടമയുണ്ട്. ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പഠിച്ച്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉപ്പുമ്മയില്ലാതെ പഠിച്ചതാണ് ആദൻ നബിയെ. ഇതേപോലെ ജനങ്ങളെ മുഴുവനും ഈച്ചക്കരയിൽ നിന്ന് ഈച്ചയെ പടച്ച റബ്ബിനിക്ക് ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും നേരങ്ങ് പടക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഒരു ഉപ്പയുടെ മകനായി ഒരു ഉമ്മയുടെ മകനായി ഇവിടെ ജനിക്കാനുള്ള കാരണം എന്താണ്? എന്റെ മകനാണ്, എന്റെ മകളാണ് എന്ന ഒരു ബോധത്തിൽ അതാ വേണ്ടത് ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ടാകാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു തആല ഈ സിസ്റ്റം ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മളിൽ നിന്നുള്ള ഒരു നുത്ഫത്തെ ബീജത്തുള്ളി, ആ തുള്ളിയെ ഒരു കുട്ടിയാക്കി എടുക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും തന്നെ ഇല്ല. ബീജത്തുള്ളി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. അതിനെ പടച്ചത് റബ്ബ്, അതിനെ ഗർഭപാത്രത്തിലെത്തിച്ച് അണ്ഡവുമായി സങ്കലിച്ച് അത് ഒരു കുഞ്ഞനായി സങ്കലനം നടത്തുന്നത് റബ്ബ് തആല. അതൊരു കുഞ്ഞനാക്കി മുഖവും കൈയും കാലും എല്ലും തോലും കൊടുക്കുന്നത് റബ്ബ് തആല. ഒരിക്കലും ഉപ്പാക്ക് അതിൽ കൈയില്ല, ഉമ്മാക്ക് അതിൽ കൈയില്ല, ഡോക്ടർമാർക്ക് അതിൽ കൈയില്ല. അല്ല എങ്ങനെയാണോ പടച്ചത് അതിന്റെ അപ്പുറം ചെയ്യാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ മക്കളായിട്ടല്ല അല്ലാഹു തആല റബ്ബ് തആല അങ്ങ് പടച്ചതാണ്. നമ്മളിന്റെ നമ്മുടെ നുത്ഫത്ത് കൊണ്ട് പടച്ചു. എന്തിനു വേണ്ടി? നിന്റെ മകൻ എന്നൊരു പേര് പറയാൻ. ഇത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഉത്തരവാദിയായി അല്ലാഹുവിന് ചോദ്യം ചെയ്യാനുള്ള ചാൻസിന് വേണ്ടി മാത്രമാണ് ഈ സിസ്റ്റം ഇവിടെ വെച്ചിട്ടുള്ളത്, ഈ സ്വഭാവം ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ മക്കളോട് വലിയ കടമയുണ്ട്. നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ. മക്കളോട് കൽപ്പിക്കേണ്ട വലിയൊരു കാര്യമാണത്. നരകമെന്നൊരു ലോകമുണ്ട് മക്കളെ, അതിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത്. മൊത്തം ഒരു വാള് പറഞ്ഞങ്ങ് തീർത്താൽ പോരാ. ഫിഖ്ഹിന്റെ കിതാബ് പരിശോധിച്ചാൽ കാണാം, റഷീദായി പ്രായപൂർത്തി ആകുന്നത് വരെയാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമയുള്ളത്. എന്താ റഷീദാവുക എന്ന് പറഞ്ഞാൽ? ഒരു മകൻ ഒരു മകള് റഷീദായി പ്രായപൂർത്തിയാകുന്നത് വരെ കൽപ്പിച്ചേക്കണം, ചെയ്യിപ്പിച്ചേക്കണം. മാത്രമല്ല വഹിദാ ബലഗ അശ്റസിനീൻ, 10 വയസ്സായാൽ ഫദ്രിബു അലൈഹാ, അവര് ആ നിസ്കാരം ചെയ്യാത്ത പേരിൽ, അവര് ആ നോമ്പ് ചെയ്യാത്ത പേരിൽ, അവര് ആ ഫർള് ചെയ്യാത്ത പേരിൽ, അവര് ആ സുന്നത്തെടുക്കാത്ത പേരിൽ, അവൻ മിസ്വാക്ക് ചെയ്യാത്ത പേരിൽ, അവൻ ദുഹുറിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കാത്ത പേരിൽ, അവൻ ദുഹുറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാത്ത പേരിൽ, അവന് വലത്തെ കാല് വെച്ച് കക്കൂസിലേക്ക് കയറുമ്പോ വലത്തെ കാല് വെക്കാത്ത പേരിൽ, അവൻ ചെയ്തില്ലെങ്കിൽ ഉപദേശിച്ചിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അടിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത് ഫർളിന് മാത്രമല്ല സുന്നത്തിനും ബാധകമാണ്. ഇത്രയും വലിയ കൽപ്പനയാണ് മാതാപിതാക്കളാകുന്ന നമുക്കുള്ളത്. ഒരു വലിയ സംഭവമാണ് സഹോദരന്മാരെ, നമ്മളെ തലയിലുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇതാണ് റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ ഇവൻ എന്തൊക്കെ ചെയ്തു, ഇവനിനി എന്തെല്ലാം നൽകി, ഇവനിനി ഭക്ഷണം കൊടുത്തു, അത് മാത്രമാണോ കൽപ്പിക്കപ്പെട്ടത്? ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവുമാണോ, ഇതാണോ, ഇത് മാത്രമാണോ നമ്മോട് കൽപ്പനയുള്ളത്? അല്ല. ഏറ്റവും വലിയത് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഇമാനുള്ള ജനങ്ങളെ, ഇമാനുള്ള ജനങ്ങളെ, കൂ അംഫുസക്കും, നിങ്ങളുടെ ശരീരം നരകത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കാക്കണം. വാഹിലേക്കും നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകൾ, അവരെ തൊട്ടൊക്കെ ഓ അംഫുസക്കും വാഹിലേക്കും നറാ, അവര് നരകത്തിൽ കടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു തആല പറയുന്നു. റഷീദായി പ്രായപൂർത്തി ആകുന്നത് വരെ ഉപദേശിക്കണം. എന്നിട്ട് ഉപദേശം നിർത്താൻ പറ്റുമോ? മകൻ കല്യാണം ചെയ്തിരിക്കുന്നു, അവന് മക്കളായിരിക്കുന്നു, അവനൊരു ഹറാമ് ചെയ്യാൻ പോകുന്നു, അവനൊരു മോശത്തിന് പോകുന്നു. ഉപ്പ ഉപദേശിക്കണം, ഉമ്മ ഉപദേശിക്കണം, മരണം വരെ ഉപദേശിക്കണം, അത് കടമയാണ്. പക്ഷേ റഷീദായി ബുലൂഗ് ആകുന്നവരെ വലിയ കടമയാണ്.
റഷീദായി പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ ബോധം അവനുണ്ട്, ഭൗതിക ദുന്യാവിന്റെ ബോധവും അവനുണ്ട്. ഈ രണ്ട് സ്വഭാവം ഒരു കുട്ടിയിൽ, ഒരു മകളിൽ, ഒരു മകനിൽ വന്നാലാണ് റഷീദാവുക. ദീനിന്റെ ബോധം, ദീനിന്റെയും ദുന്യാവിന്റെയും ബോധം, ഇത് രണ്ടും വേണം മക്കൾക്ക്. അഥവാ നിസ്കാരം അവൻ കളാക്കൂല, നമ്മൾ പറയാതെ തന്നെ അവൻ നിസ്കരിക്കുന്നുണ്ട്. സുബൈ ബാങ്കൊടുത്ത് മോനെ എന്നറിഞ്ഞാൽ വിളിച്ചാൽ അവൻ നിസ്കരിക്കുന്നുണ്ട്. നോമ്പിന്റെ ടൈമായാൽ നോമ്പെടുക്കുന്നുണ്ട്. അതുപോലെ കടമകൾ ചെയ്യുന്നുണ്ട്. ഇത് ദീനിന്റെ ബോധമാണ്, പോരാ, ദുന്യാവിന്റെ ബോധവും മക്കൾക്ക് വേണം. പൈസ വെറുതെ ചെലവഴിക്കുന്നില്ല, നിർബന്ധമുള്ളതിന് കാശ് കൊടുത്താൽ അതിന്റെ ബാക്കിയുള്ളത് തിരിച്ചു കൊണ്ടുവരും. അവനത് എന്തെങ്കിലും ചെയ്തു കളയില്ല, ഇഷ്ടം പോലെ മിഠായും മറ്റും വാങ്ങി തീർക്കുകയില്ല. ഈ രൂപത്തിൽ ചിന്തിച്ചാൽ ഒരു കുട്ടിയെങ്കിലും റഷീദായത് നമുക്കുണ്ടോ സഹോദരന്മാരെ? ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം ഒരു പെൺകുട്ടി റഷീദായതിന്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കാണാം. ഒരു പെണ്ണ് റഷീദാണ്, നമ്മുടെ ഭാര്യ റഷീദാണ്, നമ്മുടെ മകള് റഷീദാണ് എന്നതിന്റെ പല കാര്യങ്ങളും ദീനിന്റെതല്ലാത്ത ദുന്യാവിന്റെ റുഷിദ് സന്മാർഗ രൂപത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു കാണാം, മകളെ കയ്യിൽ നാം അല്പം മത്സ്യം കൊണ്ടുവന്ന് കൊടുത്തു. ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഒരു നാലഞ്ച് അയില വാങ്ങി കൊണ്ടുപോയി കൊടുത്തു മോളെ കയ്യിൽ, ഭാര്യന്റെ കയ്യിൽ. അവളത് കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചു. അടുക്കളയിൽ നിലത്തവള് ഒരു പാത്രത്തിൽ വെച്ചു, അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചു. ഒരു പൂച്ച വന്നതെടുത്തോടിയാൽ ഈ വെച്ച സ്ഥലം നോക്കണം. പൂച്ചക്ക് സാധാരണ കിട്ടുന്ന സ്ഥലത്താണോ അവള് വെച്ചതെങ്കിൽ അവള് റഷീദല്ല, അവള് ബോധമില്ലാത്തവളാണെന്നാണ് ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നത്. ഇവള് ബോധമുള്ളവളായില്ല, അതുകൊണ്ട് ഇവളുടെ ഉത്തരവാദിത്തം മാതാപിതാക്കളെന്ന് വിട്ടിട്ടില്ല. അവള് സഫീഹത്താണ്, അവള് ബുദ്ധിയില്ലാത്തവളാണെന്നാണ് ഫിഖ്ഹിന്റെ കിതാബ് പറഞ്ഞത്. കാരണം പൂച്ചക്ക് ബുദ്ധിയില്ല, പൂച്ച ഇതെടുത്തു കൊണ്ടുപോകുമെന്ന് ഭയം അവൾക്കില്ല. ഈ രൂപത്തിൽ സ്വത്ത് സൂക്ഷിക്കാത്ത, വസ്ത്രം സൂക്ഷിക്കാത്ത സ്ത്രീകൾ, അവർക്ക് റുഷിദില്ല, റഷീദല്ല. പുരുഷൻ കുട്ടികൾ, അവർക്ക് റുഷിദില്ല, റഷീദല്ല. ഇനി ആരുണ്ട് റഷീദായവർ സഹോദരന്മാരെ? ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്താൽ, ഒരു പർദ വാങ്ങിക്കൊടുത്താൽ, ഒരു മാക്സി വാങ്ങിക്കൊടുത്താൽ, അതിൻ്റെ ഒരു തുന്ന് വിട്ടാൽ പിന്നെ അവൾക്കത് ഇടാൻ അവർക്ക് പറ്റുകയില്ല. ഈ പെണ്ണ് റഷീദല്ല, ഇവള് സഫീഹത്താണ്, ബുദ്ധിയില്ലാത്തവളാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ ബുദ്ധിയില്ലാത്ത സഫീഹത്ത് മണ്ടപ്പെണ്ണാണ്, മണ്ടിപ്പെണ്ണാണ്. ഇവൾക്ക് ദീനിന്റെ കാര്യം അറിയില്ല, ദുന്യാവിന്റെ കാര്യം അറിയില്ല. ഇവൾ ഭർത്താവിനെ തുലക്കുന്നവളാണ്. അതാ ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, കുപ്പായത്തിന്റെ തുന്നൊന്ന് വിട്ടാൽ പിന്നെ കുപ്പായം വേണ്ട. 32ഉം 40ഉം ജഡ്ഡികൾ ചെറിയ മക്കൾക്കെടുക്കുന്ന ഉപ്പമാർ, ആ ഒരു ജഡ്ഡിയുടെ തുന്നു വിട്ടാൽ തയ്യൽ മെഷീൻ വീട്ടിലുണ്ടായിട്ടും അത് തുന്നാൻ ഇവൾക്ക് തോന്നുന്നില്ല, മോശമാണ്. ഈ കാശ് മോളെ എവിടുന്നാണ് ഇത് കിട്ടിയത്? സഹോദരന്മാരെ, നമ്മുടെ ജീവിതം വളരെ അകന്നു പോയിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന്. ഇഷ്ടം പോലെ ഷർട്ടടിക്കാൻ പറ്റുകയില്ല, ഇഷ്ടം പോലെ പർദ വാങ്ങാൻ പറ്റുകയില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇഷ്ടം പോലെ ഒന്ന് കീറുമ്പോഴേക്കും വലിച്ചെറിയാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല എന്നുള്ള ചെറുപ്പക്കാർക്ക് ബോധമില്ല. റഷീദായി പ്രായപൂർത്തിയാകുന്ന മുമ്പ് ഒരു കാര്യവും മക്കളെ ഏൽപ്പിക്കാൻ പാടില്ല. റഷീദായി ബുലൂഗായി കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കാം. ഈ സ്വഭാവം അവർക്കില്ലെങ്കിൽ അവർ റഷീദല്ല. മരിക്കുന്നവരെ ഉപദേശിക്കൽ, അവരോട് കൽപ്പിക്കൽ, വിരോധിക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. സുബ്ഹാനല്ലാഹ്. ഈ നിലക്ക് ചിന്തിച്ചാൽ ഏത് വീട്ടിലാണ് ബോധമുള്ളത്, ഏത് ഉമ്മക്കാണ് ബോധമുള്ളത്, ഏത് ഉപ്പക്കാണ് ബോധമുള്ളത്? കുത്തഴിഞ്ഞ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാലമാണിത്. മക്കൾ ഇങ്ങനെ പുറത്തിറങ്ങി മക്കൾ പോകുന്നത് കണ്ടാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, ഇസ്ലാം സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രായപൂർത്തിയായ എത്ര എത്ര കുട്ടികളാണ് സ്കൂളിലേക്ക് പോകുന്നത് പരസ്യമായിട്ട്.
നിങ്ങളൊരു ഫത്വ ചോദിക്കൂ, പകരപ്പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കൂ, വേണ്ട ഇ കെ സമസ്തന്റെ മുഫ്തിമാരോട് ചോദിക്കൂ, എ പി സമസ്തന്റെ മുഫ്തിമാരോട് ചോദിക്കൂ, സമസ്ത പണ്ഡിതന്മാരോട് ചോദിക്കൂ. പ്രായപൂർത്തിയായ ശേഷം ഒരു പെൺകുട്ടിക്ക് പുറത്തു പോകാനുള്ള നിബന്ധനകൾ എത്രയാണെന്ന് ഏതെങ്കിലും ഒരു നിബന്ധന ഒത്ത രൂപത്തിൽ ഈ രണ്ട് ഗ്രൂപ്പിന്റെ പെൺകുട്ടികളും പുറത്തിറങ്ങുന്നുണ്ടോ? ഇല്ല, ഇല്ല, ബോധമില്ല. തല മറക്കാതെയാണ് അധിക കുട്ടികളും ഇറങ്ങുന്നത്. മുഖവും കൈയും മറക്കാൻ കൽപ്പനയുള്ള പെൺകുട്ടികൾ പോകട്ടെ, മുഖവും മുൻകൈയും അങ്ങ് ഒഴിവാക്കി കൊടുക്കുന്നു. ചില്ലറ അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർക്കുണ്ട്. ആ നിലക്ക് മുഖവും മുൻകൈയും നമ്മൾ അങ്ങ് ഒഴിവാക്കുക, ബാക്കിയുള്ള ഭാഗം നിർബന്ധമായും മറക്കണം. കാലിന് ഷോർട്സ് ധരിക്കാതെ ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും അത് നിർവഹിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും ഉസ്താദുമാരെ മാത്രം ഭാര്യമാരല്ലേ അങ്ങനെ ഉള്ളത്? ഉസ്താദുമാർക്ക് മതി മറിയോ മതിയോ സ്വർഗം? ഉസ്താദുമാരുടെ മാത്രം ഭീഷണിയാണോ നരകം? സഹോദരന്മാരെ, ഈ സുഖമൊക്കെ അങ്ങ് തീരുന്നൊരു ദിവസമുണ്ട്. ഭാര്യമാര് ഷോർട്സ് ധരിക്കാതെ പുറത്തിറങ്ങുന്നവർ നമുക്കില്ലേ? പൂർണമായി കൈയുള്ള മാക്സി ആരാണ് ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കുന്നവർ? പൂർണമായി കൈയുള്ള പർദയുള്ള പെണ്ണുങ്ങൾ കുറവല്ലേ? ആഫ് കൈയല്ലേ അധിക മാക്സികളും? അതാ കടകളിൽ തൂങ്ങിക്കിടക്കുന്ന മാക്സികൾ അധികവും ആഫ് കൈയല്ലേ അധികം എന്നെല്ലാം മുഴുവനും അങ്ങനെയാണ്. പൂർണ്ണ കൈയുള്ള ഒരു മാക്സിക്ക് വേണ്ടി തെണ്ടുന്നവരാണ് ഞങ്ങളൊക്കെ. മുസ്ലിം ടെക്സ്റ്റൈൽസുകൾ വളരെ കൂടുതലാണ്, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലോ ഡ്രസ്സ് കിട്ടാൻ ഞങ്ങളെ കുട്ടികൾക്ക് വരെ വലിയമാരായ ഞങ്ങൾക്ക് കിട്ടാനില്ല. കാരണം അവരോട് ചോദിക്കുമ്പോ മുസ്ലിയരെ നിങ്ങൾ വന്ന് ഒന്ന് വാങ്ങിയത് കൊണ്ട് ബാക്കി ഇവിടെ വെറുതെ കിടക്കും, അതുകൊണ്ട് അത്തരം സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന കട സുന്നി കടകളാണ്. അവിടുന്ന് സാധനം എടുക്കുന്നത് എന്റെ വാള് കേൾക്കുന്ന നീയാണ്. സഹോദര, എവിടേക്കാണ് നീങ്ങുന്നത്? എന്താണ് നിന്റെ സ്വഭാവം? അതാ പുറത്തുനിന്ന് നോക്കിയാൽ ആനന്ദിപ്പിക്കുന്ന ഡ്രസ്സുകളല്ലേ? പർദ തന്നെ, പർദയുടെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിലുള്ള പർദകളാണോ ഉമ്മമാര് ധരിക്കുന്നത്? അല്ല, അല്ല. വളരെ ആനന്ദിപ്പിക്കുന്ന ശൈലിയിൽ, അതും ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ അത് പ്രത്യേകമായി ഉദ്ധരിക്കുന്ന രൂപത്തിലുള്ള ശീലകളെ കൊണ്ട് അടിച്ചുണ്ടാക്കിയ പർദകൾ, ശരീരത്തിന്റെ വണ്ണ വലിപ്പം കാണിക്കുന്ന വസ്ത്രങ്ങളല്ലേ ഉമ്മമാര് ധരിക്കുന്നത്? ഉമ്മമാരെ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. എത്ര ചെറുപ്പക്കാര് പെൺകുട്ടികളാണ് മരിച്ചു പോകുന്നത്, എത്ര ചെറുപ്പക്കാര് ആൺകുട്ടികളാണ് മരിച്ചു പോകുന്നത്. വലിയുപ്പയുടെ വയസ്സ് വരെ ജീവിക്കും, അതിന്റെ മുമ്പ് ഒരു ഹജ്ജ് ചെയ്യും, അതിന്റെ മുമ്പ് നല്ല പോലെ ഒന്ന് തൗബ ചെയ്യുമെന്ന് ചിന്തിക്കണ്ട. അതിന്റെ മുമ്പ് അസ്രായിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരവുമില്ല. മുത്തുനബീദിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിൽ ഒരു ഇനം സ്ത്രീകൾ വരാനിരിക്കുന്നുണ്ട്. ഇന്നുള്ള സ്ത്രീകളെ പറ്റിയാണ് മുത്തുനബി പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമാണ്. നിസാഉൻ, അവർ ചില സ്ത്രീകളാണ്. കാസിയാത്ത്, അവര് ഷർട്ട് ധരിച്ചിട്ടുണ്ട്, പർദ ധരിച്ചിട്ടുണ്ട്, അവര് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആരിയാത്ത്, അവര് ഡ്രസ്സ് ധരിച്ചിട്ടില്ല. ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടില്ല, ഇത് വൈരുദ്ധ്യമാണ്. പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബാഹ്യത്തിൽ അവിടെ എവിടെയൊക്കെ ഒന്ന് ധരിച്ചിട്ടുണ്ട്, അവളിൽ കൽപ്പിക്കപ്പെട്ട അംഗങ്ങൾ പൂർണമായി അവൾ മറച്ചിട്ടില്ല. പൂർണ്ണ കൈയില്ലാത്ത പർദ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഈ പർദ ആഹ്റത്തിൽ റബ്ബ് കൊണ്ടുവരും കേട്ടോ. നിങ്ങൾ അതിന് ചെലവഴിച്ച കാശിനെ പറ്റി റബ്ബ് താല ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ ശരീരം, അവരുടെ ഭംഗി നിങ്ങൾ പുറത്തേക്ക് കാണിച്ച് നിന്റെ സുഹൃത്തിനെയും സ്നേഹിതനെയും തൃപ്തിപ്പെടുത്താനാണോ നീ കല്യാണം ചെയ്തത്? സഹോദര, നിന്റെ ഭാര്യയുടെ മുഖം മറ്റൊരുത്തൻ കണ്ടിട്ട് അവളെ ആഗ്രഹിച്ചിട്ട് നീ എന്ത് ചെയ്യും? മറ്റൊരുത്തൻ നിന്റെ ഭാര്യയെ കണ്ടിട്ട് അവന്റെ മനസ്സിൽ വല്ല ചിത്രവും വന്നാൽ നീ എന്ത് ചെയ്യും? അത് വലിയ അപകടമല്ലേ? ഇസ്ലാമിൽ ഇനി അങ്ങനെ നിയമമില്ലെങ്കിൽ തന്നെ മുസീബത്തല്ലേ?
എന്നാൽ ഇസ്ലാം കൽപ്പിക്കുന്നു അന്യപുരുഷന്മാർ ഒരു പെണ്ണിനെ കാണാൻ പാടില്ല, കാണുന്ന രൂപത്തിൽ അവൾ യാത്ര ചെയ്യാൻ പാടില്ല, കാണുന്ന ഡ്രസ്സുകൾ അവൾ ധരിക്കാൻ പാടില്ല. ഫുൾ കൈയുള്ള മാക്സിയുള്ള എത്ര ഭാര്യമാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട് എന്റെ വാള് കേൾക്കുന്നത്. ഇത് ഗ്രൂപ്പീസമല്ല, വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉമ്മമാരെ, റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്ന ദിവസമുണ്ട്. സഹോദരന്മാരെ, അങ്ങനെയുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുത്തെങ്കിൽ അതിന്റെ ഫുൾ കൈ ആക്കി കൊടുക്കാതെ ആ ഡ്രസ്സ് നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചാൽ റബ്ബ് പൊരുത്തപ്പെടുകയില്ല. ഇതൊരു മുസ്ലിയാരുടെ നിയമമല്ല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ചെറുപ്പക്കാർക്ക് ബോധമില്ലാതെ ആയിപ്പോയി. ഗൾഫ് നാടുകളിൽ കട്ടപ്പെട്ടുണ്ടാക്കിയ കാശെന്നാണ് അവർ പറയുന്നത്. ഉസ്താദേ, ശമ്പളം മോശമാണ് പറയാത്ത ആളുകളില്ല. ഗൾഫൊക്കെ നശിച്ചു എന്ന് പറയാത്തവരില്ല. പക്ഷേ അവന്റെ ഭാര്യക്ക് അവൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് അത് ഇസ്ലാമിൽ നിന്ന് അകന്ന ഡ്രസ്സാണ്. റബ്ബിലേക്ക് ബോധം ഇന്ന് ആർക്കുമില്ലാതെയായി. ഉസ്താദുമാര് വരെ ശ്രദ്ധിക്കാതെ പോകുന്നു. ചെറിയ മക്കളുടെ ഡ്രസ്സ് നോക്കൂ. ഏതെങ്കിലും ആളുകളുടെ, ഏതെങ്കിലും മനുഷ്യന്മാരിടുന്ന പാന്റാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഷർട്ടാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും പന്ത് കളിക്കാർ, ഏതെങ്കിലും ബാറ്റ് കളിക്കാരൻ അവൻ ധരിക്കുന്നതായ ഒരു ഡ്രസ്സ്, അവന്റെ ചിത്രത്തിലുള്ള ഡ്രസ്സ്, അവന്റെ നമ്പറുള്ള ഡ്രസ്സ്, അവനെ ഓർമ്മയാക്കുന്ന ഡ്രസ്സ്, ഇതല്ലേ സഹോദരാ നിന്റെ ചെറിയ കുഞ്ഞു മക്കൾക്ക് നീ വാങ്ങിക്കൊടുക്കുന്നത്? റബ്ബ് പൊരുത്തപ്പെടുകയില്ല. കുപ്പായം, എല്ലാ കുപ്പായവും വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ ഡ്രസ്സും വാങ്ങാൻ പറ്റുമോ? മുത്തുനബി പറഞ്ഞു, ഒരു മോശക്കാരന്റെ കുപ്പായം ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ ഒരു കുട്ടിയോ ഇടാൻ പാടില്ല. ഒരു ഫാസിഖിന്റെ ഡ്രസ് ഇടാൻ പാടില്ല. ഒരു തമ്മാടിയുടെ ഡ്രസ് ഇടാൻ പാടില്ല. ഏതോ നാട്ടിൽ ഏതോ മനുഷ്യൻ, ഈ പകരയിലെ പരിചയമില്ല, നമ്മൾ ഈ ചാടിക്കളിക്കുന്നവനെ അവന് പരിചയമില്ല, എന്റെ പാർട്ടിക്കാരനാണ് അവൻ, എന്റെ നേതാവ് ആണവൻ എന്ന ചിന്തയാണ് പലർക്കും. അവന്റെ പേര് വിളിച്ച് പറയുന്നു, അവന് വേണ്ടി ചിന്താബാദ് വിളിക്കുന്നു. ഈ നാട്ടിലെ നേതാവല്ല, എവിടെയോ ഉള്ള ഒരു മനുഷ്യൻ, ഒരു പന്ത് കളിക്കാരന് സ്നേഹിച്ച ചെറുപ്പക്കാരാ, നിനക്ക് ഇത് കൊണ്ടെന്ത് നേട്ടമാണ്? നേട്ടമില്ല എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് കോട്ടങ്ങളാണ്. റബ്ബിനറിഞ്ഞൊരു സുജൂതി ചെയ്യാത്തൊരു മനുഷ്യൻ, റബ്ബിനറിയാത്തൊരു പെണ്ണ്, റബ്ബിനെ ധിക്കരിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ചിത്രത്തിന് വേണ്ടിയാണ് നീ ഫ്ലക്സ് വെക്കുന്നത്, അവന്റെ ചിത്രമാണ് നിന്റെ നാട്ടിൽ നിന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് നീ ഫ്ലക്സ് വെച്ചത്. നീ വെച്ച ഫ്ലക്സ് ഒക്കെ വീണുപോയി, പക്ഷെ റബ്ബിന്റെ അരികിൽ വീണുപോയിട്ടില്ല. നാളെ അതിന് കൊടുത്ത അഞ്ചു ചില്ലിക്കാശുണ്ടല്ലോ, ചോദിക്കും മിന്നൈനത്തെ സഭ, എവിടുന്നാണ് നീ സമ്പാദിച്ചത്? എവിടെയാണ് ചെലവഴിച്ചത്? അഞ്ചു രൂപയല്ലേ പോകട്ടെ കള്ളിന് പോകട്ടെ, അഞ്ചു രൂപയല്ലേ ഹറാമിന് പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്ന് അങ്ങ് കഴിച്ചിലാകും. അഞ്ചു രൂപയായിരിക്കും ഒരു പക്ഷേ നിന്നെ നരകത്തിൽ കടത്തുന്നത്. ഹലാലല്ലാത്തൊരു സാധനം വാങ്ങാൻ, ഹലാലല്ലാത്തൊരു വിഷയം ചെയ്യാൻ അഞ്ചു ചില്ലിക്കാശ് കൊടുക്കാൻ പാടില്ല. ആരുണ്ട് ബോധമുള്ളവർ? ആരുണ്ട് ബോധമുള്ളവർ? ചെറുപ്പക്കാരന്റെ മൊബൈൽ പരിശോധിച്ചാൽ എന്തൊക്കെയാണ് അതിലുള്ളത്? ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും വേണ്ടാത്ത സാധനം നിങ്ങൾ ഈ ചെറുപ്പത്തിലെ വാങ്ങിക്കൊടുത്തല്ലോ. ബാപ്റ്റിസ്റ്റിനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ മക്കളുടെ കയ്യിലും അതുണ്ട്. ആൺകുട്ടികളെ ആയി ആരൊക്കെയുണ്ടോ, പെൺകുട്ടികൾ ആരൊക്കെയുണ്ടോ, അവരെ മുഴുവൻ കയ്യിലും മൊബൈലെത്തിപ്പോയി. എത്ര ആൺകുട്ടികളുമായാണ് നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾ പരിചയപ്പെടുന്നത്? പെൺകുട്ടികൾ ഇത് പിടിച്ച് നടക്കുന്നു ഏതോ പരിചയക്കാരനുമായി. തന്റെ സ്നേഹം പങ്കിടാനുള്ള വേദികൾ ഉമ്മമാരെ, ഉപ്പമാരെ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. അത് സർവ്വസാധാരണയാണ് ഉസ്താദേ, എന്നാ നരകവും സർവ്വസാധാരണയാണെന്ന് നീ മനസ്സിലാക്കണം. ഇതൊരു തമാശക്കളിയല്ല. എന്തൊക്കെയാണ്, എന്തൊക്കെ ചിത്രങ്ങളാണ് നമ്മുടെ മൊബൈൽ, മക്കളുടെ മൊബൈലുകളിൽ ഉള്ളത്? സുബ്ഹാനല്ലാഹ്, ഈ സദസ്സിൽ പറയാൻ പ്രയാസപ്പെടുന്ന രൂപത്തിൽ നഗ്നമായ സ്ത്രീകളുടെ ചിത്രങ്ങൾ, നഗ്നമായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ ഈ സദസ്സിൽ എന്റെ വാവ് കേൾക്കുന്ന
പതിനഞ്ച് വയസ്സാകാത്ത കുട്ടികളുടെ കയ്യിൽ മൊബൈലുണ്ട്. ആ മൊബൈൽ ഒന്ന് വാങ്ങൂ, അതിന്റെ മുഴുവൻ പേരുകൾ പരിശോധിക്കാൻ കഴിയുന്നവനൊന്ന് വിട്ടുകൊടുക്കട്ടെ. ഉമ്മമാരെ, അതിലുള്ള ചിത്രങ്ങൾ എന്തൊക്കെയാണ്? നഗ്ന ചിത്രങ്ങളാണ്. ഡ്രസ്സില്ലാത്ത പുരുഷന്മാർ, ഡ്രസ്സില്ലാത്ത സ്ത്രീകൾ, പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ, പുരുഷൻ പുരുഷനുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ, സ്ത്രീ നടത്തുന്ന വൃത്തികേടുകൾ, ഇതൊക്കെ വേണ്ടാത്ത ചിത്രങ്ങൾ മൊബൈലിൽ കൊണ്ട് നടക്കും മക്കളാണ് എന്റെ വാള് കേൾക്കുന്ന മക്കൾ. സഹോദരന്മാരെ, ഈ ഒരു വലിയ വിപത്ത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ട് ആര് ചിന്തിക്കാനുണ്ട്? ഒരുത്തൻ അതങ്ങ് കിട്ടിയാൽ അടുത്തവനക്ക് വിട്ടുകൊടുക്കുകയാണ്, അത് കണ്ട് ആസ്വദിക്കുകയാണ്. കല്യാണം ചെയ്ത കുട്ടിയല്ല, കല്യാണം ചെയ്തവനും ഇതിലുണ്ട്, ചെയ്യാത്തവനും ഇതിലുണ്ട്. അത് നടത്തുന്ന ചെയ്യുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളെടുത്ത ആ ചിത്രം, നിങ്ങൾ നെറ്റിൽ നിന്ന് പകർത്തിയെടുത്ത ആ ചിത്രം, ആ ഒരു ചിത്രമായിരിക്കും നിന്നെ നരകത്തിൽ കടത്തുന്നത്. ആ കൈകൊണ്ട് നീ അത് നെക്കിയതിനെ നീ മറന്നുപോയി, ആ ചിത്രം പകർത്തിയതി നീ മറന്നുപോയി. നാളെ അഹ്റത്തിൽ ആ ചിത്രം വരുന്നു, നീ എവിടുന്നാണ് ഇത് നെക്കിയെടുത്തെന്ന് റബ്ബ് ചോദിക്കാതിരിക്കുകയില്ല. തൗബ ചെയ്യൂ, അത്രയും വേണ്ടാ വൃത്തിയിൽ നിന്ന് മാറി നിൽക്കൂ. എളുപ്പമുണ്ട്, ചെറിയൊരു ചിപ്പാണ്, എല്ലാം അതിലേക്ക് എടുക്കാം. എളുപ്പമുണ്ട്, ചെറിയൊരു ബട്ടൺ നെക്കിയാൽ സാധനം ഇവിടെ എത്തി. ചെറുപ്പക്കാരാ, പെട്ടെന്ന് നിനക്ക് കിട്ടുമെങ്കിലും ആഹിറം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ഈ പെണ്ണിന്റെ ചിത്രം നിന്റെ കൈകൊണ്ട് നീ ഞെക്കിയെടുത്തെങ്കിൽ ആ ചിത്രം നീ മറന്നാലും റബ്ബ് മറക്കുകയില്ല. എഴുതിപ്പോയി ഈ മലക്കുകൾ, ആ എഴുതിയതിനെ മായ്ക്കാതെ അഹ്റത്തിലേക്ക് എത്തിയാൽ വലിയ മുസീബത്താണ്. ചെറുപ്പക്കാരെ, കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ കൈകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ളതല്ല, അതിന്റെ പുറമെ അതൊരു ചിത്രം, അത് തന്നെ വലിയ മുസീബത്ത്. അതിന്റെ പുറമെ നമ്മുടെ മക്കൾ ലഹരിയുടെ അടിമകളായി മാറിപ്പോയി. ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരി കുറവാണ്. ഉമ്മമാരെ, പകരയിൽ എത്രയാണ് നിങ്ങളറിയുമോ? നിങ്ങളുടെ വീടിന്റെ അരികിലൊക്കെ കള്ളുകുടി നടക്കുന്നുണ്ട്, തമ്മാടിത്തരങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. ഉമ്മമാരെ, നിങ്ങൾ നല്ലതായി മനസ്സിലാക്കിയ നിങ്ങളെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് അതിൽ അധിക പേരും. പള്ളിയോട് ബന്ധപ്പെടുന്ന മക്കൾ വരെ ലഹരി ഉപയോഗിക്കുന്ന മക്കളാണ്, അക്ലീല ചിത്രങ്ങൾ കൊണ്ട് നടക്കുന്ന മക്കളാണ്, ബ്ലൂ ഫിലിമുകളുടെ അടിമകളാണ്. ഈ രൂപത്തിലാണ് നിങ്ങളുടെ മക്കളുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നൊരു ദിവസമുണ്ട്. ഈ ബോധം നമുക്കില്ലാതെയായാൽ അവരങ്ങ് നമ്മളങ്ങ് സ്വർഗത്തിലേക്ക് പോയിട്ട് ഇവരങ്ങ് നരകത്തിലേക്ക് പോവുകയില്ല. കടമ നിർവഹിക്കാതെ വെറും നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഞാൻ ചെയ്താൽ മതി, എന്റെ മക്കളെന്തോ ആകട്ടെ എന്ന നിലക്കല്ല റബ്ബ് താല വെച്ചിട്ടുള്ളത്. നിസ്കരിച്ച ഉപ്പ നോക്കാത്ത പേരിൽ മകന്റെ പേരിൽ നരകത്തിൽ കടക്കും കേട്ടോ. നോമ്പ് നോറ്റ ഉപ്പ മകൻ നോമ്പ് നോക്കാത്ത പേരിൽ നരകത്തിൽ കടക്കേണ്ടി വരും കേട്ടോ. നമ്മളിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ വാളുകൊണ്ടൊന്നും കാര്യമില്ല, എനിക്കറിയാം. ഉത്തരവാദിത്വ നിർവഹണം എന്ന നിലക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ ഉത്തരവാദിത്വം ചില്ലറയല്ല, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമുക്ക് പോകാനുള്ളതാണ്. സഹോദരന്മാരെ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ, അവര് ആഖിറത്തിൽ റബ്ബനാ അരിനല്ലദൈനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, പഠിച്ചവനെ എന്നെ പേൾപ്പിച്ച, എനിക്ക് മതം പഠിപ്പിക്കാത്ത, എനിക്ക് കാര്യം പറഞ്ഞു തരാത്ത ആളുകളുണ്ട്. അല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ചൂണ്ടിക്കൊണ്ട് പറയുന്നു, അവരെ ഒന്ന് കൊണ്ടുവാനാധാ, എനിക്ക് വിധിക്കപ്പെട്ട ഈ നരകത്തിലേക്ക് ഞാൻ കടക്കാൻ കാരണം ചെറുപ്പക്കാരനായ ഞാൻ. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്നെ ഉപദേശിച്ചില്ല, എനിക്കതിനുള്ള വേദികൾ തന്നു. ഉമ്മമാര് മറച്ചു വെക്കുകയാണ് മക്കള് കുറ്റം ചെയ്താൽ, ഉപ്പയെ അറിയിക്കുന്നില്ല. ഉമ്മയെ നിർബന്ധിച്ച് മൊബൈൽ വാങ്ങുന്നു, എല്ലാ സൗകര്യമുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നു.
എന്നാൽ റിപ്പോർട്ടുകൾ അറിയാൻ മാത്രമുള്ള മൊബൈൽ പോലെ പോരാ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അത് മുഴുവനും ലഭിക്കുന്ന മൊബൈലുകൾ കൊടുക്കുന്നു. വീടകത്തതാതിന് പറ്റിയ ചിത്രത്തിന് പറ്റിയ പെട്ടിയും കൊണ്ടുവന്ന് വെക്കുന്നു. വെക്കാത്ത തലേക്കെട്ടുകാരുണ്ടോ? വെക്കാത്തവരുണ്ടോ? വീട്ടിൽ സൗകര്യമില്ലാത്ത, ചിത്രം കാണാൻ സൗകര്യമില്ലാത്ത വീടുണ്ടോ? വക്കുല്ലു ബൈത്തിൻ ഫീഹിദൽ വിസിയൂനു സ്വഹീബുഹു മുഅദ്ദബും മഫ്തൂനു. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പാന്റെ ഒക്കെ ഉസ്താദ് വലിയ മഹാനായ മക്ക ജന്നത്തുൽ മഅലയിൽ കിടക്കുന്ന വലിയ പണ്ഡിതൻ, ഷാഫിഈ മദ്ഹബിലെ ഉയർന്ന പണ്ഡിതനും സൂഫിയും, മുസ്തജാബു ദുആ, ദുആക്കുത്തരം കിട്ടിയിരുന്ന വലിയ മഹാനായിരുന്നു. ഒരു കാലത്ത് വലിയ ഷെയ്ഖായിരുന്നു അഷ്ഷൈഖ് നൂറുദ്ദീനിൽ മക്കി. ഉള്ളാളത്തെ ഉപ്പൻപാൻ്റെയൊക്കെ ഉസ്താദാണ്. മക്കയിൽ ജന്നത്തുൽ മഅലയിൽ കിടക്കുന്ന വലിയ അറബിയാണ്, വലിയ പണ്ഡിതനാണ്. എല്ലാ കിതാബുകളും ഉള്ളാളത്തെ ഉപ്പാപ്പാക്ക് ഇജാദത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ഉപ്പാപ്പാക്ക് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂറുദ്ദീനിൽ മക്കി, മഹാനവറുകൾ ഇവിടെ ടെലിവിഷൻ സൗകര്യം വന്ന കാലത്ത് ആ രംഗം കണ്ട് സങ്കടത്തിൽ ചൊല്ലിയ പാട്ടാണ് ഞാൻ നിങ്ങളോട് പാടിയത്. വക്കുല്ലു ബൈത്തിൻ, ഏതൊരു വീടും, ഫീഹി ദൽ വിജിയൂൻ, അവിടെ ചിത്രം കാണാൻ സൗകര്യമുള്ള ഏത് വീടുണ്ടോ ആ വീട്, സ്വാഹിബു, ആ വീടിന്റെ ഉടമ, ആ വീടിന്റെ ഉടമ, മുഅദ്ദബുൻ, അവൻ ആഖിറത്തിൽ അവൻ റബ്ബ് വെറുതെ വിടുകയില്ല, അവനെ റബ്ബ് തആല ശിക്ഷിക്കാതിരിക്കുകയില്ല. മാത്രമല്ല മഫ്തൂൻ, ദുനിയാവിൽ അവന്റെ കുടുംബം അവനും ഫിത്നയാകാതിരിക്കില്ല. ഈ നൃത്തം നിന്ന് ഫിത്ന കുടുങ്ങിയ, ചിത്രങ്ങളെ കൊണ്ട് ഫിത്ന കുടുങ്ങിയ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും ചുറ്റുഭാഗത്തും നമ്മൾ നിൽക്കുന്ന നാട്ടിലൊക്കെ ഉള്ളത് എത്രയെത്ര പറയാനുണ്ട്. ഉമ്മമാര് മക്കളുടെ അയബുകൾ അറിഞ്ഞാൽ ഉപ്പയെ അറിയിക്കില്ല. കാരണം ഉപ്പ അറിഞ്ഞാൽ തച്ചുപോകും, തല്ലുമെന്ന് പേടിച്ച് ഉപ്പയോട് പറയില്ല. അങ്ങനെ മക്കളെ നരകത്തിൽ കടത്തുന്നത് ഉമ്മമാരെ നിങ്ങളാണ്, നിങ്ങൾക്ക് ബോധമില്ല. അല്ലാഹുവിന്റെ ദീനിൽ എത്രയോ ഉപ്പമാര് ഉമ്മമാര് കഴിഞ്ഞു പോയി. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, തന്റെ മകൻ അബൂശാമ എന്നൊരു മകനുണ്ടായിരുന്നു. ആ കുട്ടി നല്ല കുട്ടിയാണ്, ആ കുട്ടി മോശക്കാരനല്ല. 15 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സായ അബൂശാമ, ആ അബൂശാമ എന്ന ചെറുപ്പക്കാരനെ അതാ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ഗവർണറായിക്കൊണ്ട് ഭരണം നടത്തുന്ന കാലത്ത് സിറിയയിലേക്ക്, ഷാമിലേക്ക് മിലിട്ടറിയിൽ ഒരു മെമ്പറായി വിട്ടുകൊടുത്തു ഉമർ ബിൻ ഖത്താബ് തങ്ങൾ. 10-18 വയസ്സുള്ളതായ ബഹുമാനപ്പെട്ട അബൂശാമ തങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയല്ല, കള്ളോ പെണ്ണോ തമ്മാടിത്തരമോ ഉള്ള മകനല്ല. കാരണം ആ ഉപ്പ അങ്ങനെയാണ് ആ മകനെ പോറ്റിയത്. ബഹുമാനപ്പെട്ട അംറു ബിനുൽ ആസ് ഷാം ഭരിക്കുന്ന കാലത്ത്, സിറിയ ഭരിക്കുന്ന കാലത്ത് വിട്ടുകൊടുക്കുന്നു മിലിട്ടറി മെമ്പറായിക്കൊണ്ട്. ബഹുമാനപ്പെട്ട അബൂശാമ സിറിയയിലെത്തി. സിറിയയിൽ തനിക്ക് ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ട് ഒരു ജൂതനാണ്. ആ ജൂതന്റെ തന്റെ യുദ്ധത്തിന്റെ ടൈമാകുന്നതിന് മുമ്പ് ചില്ലറ ദിവസങ്ങൾ തനിക്ക് ഒഴിവുണ്ട്. മിലിട്ടറി അംഗമാണെങ്കിലും തന്റെ ഫ്രണ്ടായ ജൂതന്റെ അരയിലൊന്ന് പോയി താൻ അന്ന് രാത്രി അവിടെ കൂടാൻ തന്നെ നിർബന്ധിച്ചു അബൂശാമയെ. അബൂശാമ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ അന്ന് തന്റെ കൂട്ടുകാരനായ ജൂതന്റെ കൂടെ കൂടി. മോശങ്ങളൊന്നുമുള്ള വീടല്ല. അന്ന് രാത്രിയിൽ നബീദ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നബീദ് നബീദ് എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരി. അത് വെള്ളത്തിൽ അതിൽ വെള്ളമൊഴിച്ച് കുറെ ടൈം വെച്ചാൽ അത് പീഞ്ഞെടുത്താൽ അതിൽ കിട്ടുന്ന നീര്, ആ നീര് കുറച്ചു കഴിഞ്ഞാൽ അതിൽ മസ്തു വരുന്നതാണ്. അത് കുടിക്കൽ ഹറാമാണ്, കള്ളു കുടിക്കൽ ഹറാമാണ്, നബീദ് കുടിക്കൽ ഹറാമാണ്, ആൻസ് കഴിക്കൽ ഹറാമാണ്, ബ്രൗൺ ഷുഗർ കഴിക്കൽ ഹറാമാണ്, മരുന്നെന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കൽ ഹറാമാണ്, പാൻപരാഗ് വരെ ഹറാമാണ്. അതിലൊക്കെ മസ്തിന്റെ ഭാഗമുണ്ട് സഹോദരന്മാരെ. മസ്തെന്ന് പറഞ്ഞാൽ
തേൻ കുടിച്ചു ഒരാൾക്ക് തല ചുറ്റിയാൽ അത് മസ്തല്ല. ഇത് മസ്തിന്റെ സാധനങ്ങൾ ഇതിലുണ്ട്. അത് ഉപയോഗിക്കുന്നത് മസ്തായില്ലെങ്കിലും ഹറാമാണ്. ബ്രാണ്ടി ഉപയോഗിക്കൽ ഹറാമാണ്. മസ്താകുന്ന മുമ്പ് അല്പം ഒരു ഔൺസ് കുടിക്കാൻ പറ്റുമോ? ഇല്ല, ഹറാമാണ്. വലിയ കുറ്റമാണ്. വലിയ കുറ്റമെന്ന് മാത്രമല്ല, അതങ്ങ് ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആൻസ് കഴിക്കുന്ന ചെറുപ്പക്കാരാ, എന്നാണ് നീ തൗബ ചെയ്യുക? എന്നാണ് നിങ്ങൾ നന്നാവുക? എവിടേക്കാണ് പോവുക? ലഹരി ഉപയോഗിച്ച ആരുണ്ടോ? അല്ലാഹു മാപ്പ് തന്നില്ലെങ്കിൽ ആഖിറത്തിലെത്തിയാൽ അതാ നരകത്തിൽ നിന്ന് വ്യഭിചാരികളുടെ തമ്മാടികളുടെ ഗുഹ്യങ്ങൾ അതാ ചീഞ്ഞലിച്ചുകൊണ്ട് ഒഴുകുന്ന ഒരു ഒത്തിയുണ്ട്. അതിൽ നിന്ന് മുക്കിയെടുത്ത് ലഹരി ഉപയോഗിച്ചവന്റെ വായിൽ വയ്ക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ചെറുപ്പക്കാരാ, എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ചെറിയ ഒരു നിലക്ക് അതങ്ങ് ഉപയോഗിക്കുമ്പോ വലിയ വിഷമൊന്നുമില്ല. ചെറിയ കാശയാകൂ ചെറുപ്പക്കാരന്റെ ചുണ്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. എത്ര ചെറുപ്പക്കാരാണ്! അല്ലാഹ് ഈ ഉമ്മത്ത് എവിടെ എത്തി? ഞാൻ വഹാബിയെ പറ്റിയല്ല പറഞ്ഞത്, ഞാൻ ജമാഅത്തുകാരനെ പറ്റിയല്ല പറഞ്ഞത്, ഞാൻ തബ്ലീഗുകാരനെ പറ്റിയല്ല പറഞ്ഞത്, സുന്നികളുടെ മക്കളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എത്ര മക്കളാണ് മിണ്ടാതങ്ങ് പോകുന്നത് നമ്മളെ കാണുമ്പോ. സലാം പറഞ്ഞാൽ അവന് മടക്കാൻ പ്രയാസമുണ്ട്. അവന്റെ ചുണ്ടിന്റെ ഉള്ളിൽ എന്തോ സാധനമുണ്ട്, ശരിക്കും ഇണ്ടാൻ കഴിയുന്നില്ല. ഈ ലഹരി വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, ഇത് ശ്രദ്ധിക്കാത്ത ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ബോധം നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞിട്ട് ദീനിന്റെ സ്റ്റേജിൽ നിന്ന് മക്കളെ മാറ്റിപ്പോയി. നല്ലത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നല്ലവരെ കുറ്റം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് വേദിയുണ്ട്. മഹാന്മാരെ കുറ്റം പറഞ്ഞു കൊടുക്കണേ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്നല്ലാതെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടോ? വയസ്കൗന മിൻമായിൻ സദീദി വജീഫതി തഫജ്ജറ മിൻ ഫർജിൽ ലദി കാന യഫ്ജുറു. വൈസ്കൗനായി ഇവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് ശവങ്ങളിൽ നിന്ന്. അതുപോലെ തന്നെ അതിന്റെ ഭക്ഷണമാണ് കൊടുക്കുന്നത്, ചീഞ്ചലമാണ് കൊടുക്കുന്നത്. ഏത് ചീഞ്ചലം? വ്യഭിചരിക്കുന്നവന്റെ ഗുഹ്യം, വ്യഭിചരിക്കുന്നവന്റെ ഗുഹ്യം അത് ആഹുറത്തിൽ അത് ചീഞ്ഞലിയുന്നതാണ്. വ്യഭിചരിക്കുന്ന പെണ്ണിന്റെ ഗുഹ്യം, വ്യഭിചരിക്കുന്ന പുരുഷന്റെ ഗുഹ്യം ആഹുറത്തിൽ ചീഞ്ഞലിയുന്നതാണ്. അതിൽ നിന്നൊഴുകുന്നതായ ചീഞ്ചലം, അതിൽ നിന്ന് കോരിയെടുത്ത് കൃപ എന്ന് പറയുന്ന സ്വഭാവം, ഹൃദയത്തിൽ പടക്കപ്പെടാത്ത സബാനിയത്തെന്ന മലക്കിലുള്ളതാ ഇവന്റെ വായിലേക്ക് ലഹരി ഉപയോഗിച്ച കള്ളുകുടിച്ച പാൻപരാഗ് തിന്ന, അതുപോലെ തന്നെ ആൻസ് കഴിച്ച, വേണ്ടാത്തത് വേണ്ടാത്ത ലഹരി ഉപയോഗങ്ങൾ നടത്തിയ മനുഷ്യന്റെ വായിലേക്ക് ഞാനത് മറന്നിരിക്കുന്നു. ഏതോ കാലത്ത് കുടിച്ചതാണ് ഒരു ഗ്ലാസ് കള്ള്, ഏതോ കാലത്ത് കഴിച്ചതാണ് ആൻസ്, അതിന്റെ ശേഷം 10-20 വയസ്സായി മറന്നുപോയിരുന്നു. അതൊക്കെ മറന്നു, പക്ഷേ ഇന്ന റബ്ബീ ലാ യൻസാ, നാഥനൊന്നും മറന്നിട്ടില്ല, അല്ലാഹു ഒന്നും മറന്നിട്ടില്ല. ഇത് എത്ര അക്കൽ മുത്തലക്കിയാ, ഏടുകളിൽ എത്ര രാത്രികളുടെ സംഭവങ്ങളാണ്, എത്ര പകലുകളുടെ സംഭവങ്ങളാണ്. ഇതൊന്ന് മായിക്കാൻ പരിശ്രമിക്കൂ ചെറുപ്പക്കാരാ. വന്നതൊക്കെ വന്നുപോയി, റബ്ബിനോട് പൊരുത്തപ്പെടിയിക്കണം, റബ്ബിനോട് മനംനൊന്ത് കരയണം. അല്ലാഹു കൽബിൽ നിറങ്ങിപ്പോകും കേട്ടോ, അല്ലാഹുവിന്റെ ദീന് കൽബിൽ നിറങ്ങിപ്പോകും. എത്ര എത്ര ആളുകളാണ് ഈമാൻ തെറ്റി മരിച്ചുപോയത്? നിസ്കരിക്കാത്തത് കൊണ്ടാണോ? നോമ്പ് നോക്കാത്തത് കൊണ്ടാണോ? അല്ല അല്ല, വലിയ റബ്ബ് പൊറുക്കാത്ത എന്തോ അങ്ങ് പറ്റിപ്പോയി, അല്ലെങ്കിൽ മഹാന്മാരുടെ
ഗുരുതകേട് പറ്റിപ്പോയി അതുപോലെ നാഥൻ ഒരിക്കലും തന്നെ പൊരുത്തപ്പെടാത്ത എന്തോ പ്രവൃത്തി അങ്ങ് ചെയ്തു അതിൽ നിന്ന് തൗബ ചെയ്യാൻ അവന് തോന്നിയില്ല ഈ ചെറുപ്പക്കാരനോട് പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞത് ഞാൻ അതിന്റെ ആളല്ല എന്നാണ് ഇന്നലെ വരെ ഫുദൈൽ തങ്ങളെ അരിയിൽ പഠിച്ചതായ ചെറുപ്പക്കാരൻ ഈ ഭീകരമായ വാക്കങ്ങ് പറഞ്ഞപ്പോൾ ഫുദൈൽ തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു ഫുദൈൽ തങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു ഫുദൈൽ തങ്ങൾ വളരെ ദുഃഖത്തിൽ അത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു പഠിച്ചവനെ തൗഹീദിൽ നിന്ന് അകന്നുപോയവനെ എന്തിനാണ് അവന്റെ ഇരിക്കുന്നത് ശിഷ്യനാണെങ്കിലും തൗഹീദ് തെറ്റിപ്പോയാൽ ഈമാന് തെറ്റിപ്പോയാൽ പിന്നെ ആ മയ്യത്തിന് പങ്കെടുക്കാൻ പാടില്ല ഈമാന് തെറ്റിയ വിശ്വാസി ഈമാൻ തെറ്റിപ്പോയ ആളുടെ മരണത്തിന് മുസ്ലിമീങ്ങൾ പങ്കെടുക്കാൻ പാടില്ല മഹാനായ ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ പുണ്യത്തിൽ പറയുന്നു വിശ്വാസം പഴച്ചു പോയവൻ മരിച്ചാൽ ലായി സ്വല്ലാലിഹിം അവരെ മേലെ നിസ്കരിക്കാൻ സുന്നികൾ പോകരുത് സുന്നികൾ നിസ്കരിക്കാൻ പോകരുത് ഇത് ഞാനല്ല പറയുന്നത് എല്ലാ ഗ്രൂപ്പുകാരുടെയും നേതാവായി ഇന്നിവിടെ മൂന്ന് സുന്നികളുണ്ടല്ലോ ഇ കെയും എ പിയും സമസ്ഥാനയും ഈ മൂന്ന് സുന്നികളും അംഗീകരിക്കുന്ന സീദി അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ കുഞ്ഞത്ത് ത്വാലിബീനലിൽ ഹഖ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതാണ് അഖീദ പഴച്ച വിശ്വാസം പഴച്ച ആളുകൾ അവരെ അവർക്ക് സലാം പറയരുത് ലായി സല്ലിമു അലൈഹിം അവരെ മേൽ സലാം പറയരുത് വലായു സല്ലി അലൈഹിം ഇദാമാത്തു മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന് പോകാൻ പാടില്ല വലായു ഹന്നിഹും ഫി ഔഖാതി സുറൂർ വല്ലഅയാദ് സന്തോഷവേളകളിൽ അവരെ പങ്കെടുപ്പിക്കരുത് അവരെ സന്തോഷത്തിന് നമ്മളും പോകരുത് അവരെ കല്യാണത്തിന് നമ്മൾ പോകരുത് അവരെ സന്തോഷത്തിന് നമ്മൾ പോകരുത് ഞാനല്ല പറയുന്നത് ജീലാനി തങ്ങളാണ് എന്നിട്ട് ജീലാനി തങ്ങൾ നീട്ടി പറഞ്ഞിട്ട് പറയുന്നു വയർത്തഖബു ഫീ ദാലിക അജ്റൻ അലീമാ ജസീലാ വലിയ കൂലിയാണ് ഇതിന് കിട്ടുക പോകാതിരുന്നാൽ വലിയ കൂലിയാണ് ഫഅലൽ മുഅ്മിനി ഈമാനുണ്ടെങ്കിൽ ഇത് നിർബന്ധമാണെന്ന് അവിടുത്തെ കുഞ്ഞത്തിൽ പറയുന്നു കുഞ്ഞത്തിൽ പറഞ്ഞെന്ന് മാത്രമാണോ അതിന് ബഹുമാനപ്പെട്ട ലോകപണ്ഡിതനായ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഇബ്നു ഹജറിൽ ഹൈതമീതങ്ങൾ അവിടുത്തെ അസ്വവാഇഖുൽ മുഹരിഖ ഫിർ റദ്ദി അലാ അഹ്ലിൽ ബിദഅ വസ്സന്ദഖ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലേക്ക് അത് ഉദ്ധരിച്ചിട്ട് പറയുന്നു അതിനെ അംഗീകരിക്കുന്നു ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി എന്ന അതാ 40-70 വിഷയങ്ങളിൽ ഹദീസിൽ ഗ്രന്ഥമെഴുതിയ ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി പറയുന്നു ഇതേ ആശയം എത്രയെത്ര പണ്ഡിതന്മാരാണ് പറഞ്ഞത് പക്ഷേ ഉൾക്കൊള്ളാൻ ആളില്ല എന്റെ അയൽവാസിയാണ് ഈമാൻ പേച്ചാലും വേണ്ടിയില്ല ഞാൻ പോകട്ടെ ഇതാണ് നമ്മുടെ ഒക്കെ മനസ്സ് നമ്മുടെ ഈമാൻ സ്വന്തം ശിഷ്യൻ ഈമാൻ എന്ന് തെറ്റിയപ്പോൾ അതാ അവിടുത്തെ ഉസ്താദ് ഫുലയിൽ ഇറങ്ങിപ്പോരുന്ന് അവിടെ നിൽക്കുന്നില്ല വലിയ കുറ്റമാണ് സഹോദരന്മാരെ വഹാബി മരിക്കുമ്പോഴേക്കും അവിടേക്ക് ചെല്ലുന്നവർ എത്രയാണ് അവന് വേണ്ടി അവന്റെ മയ്യത്തിന്റെ കൂടെ പോകുന്നവർ എത്രയാണ് ഫതുഹുൽ മുഈൻ എന്ന ഫിഖഹിന്റെ കിതാബ് എടുത്ത് നോക്ക് ഇത് എന്റെ വക പറയുകയല്ല എഴുതി വെച്ചോ ഇതാ ഫതുഹുൽ മുഈനിൽ കാണാം ഫതുഹുൽ മുഈന് രണ്ട് വേദിയാണ് ഒന്ന് മെയിൻ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് അതിന്റെ വിശദമായ അതിന്റെ അനുബന്ധങ്ങൾ പറയുന്നത് മെയിൻ കാര്യങ്ങൾ പറയുന്നതൊക്കെ വലിയ അക്ഷരങ്ങളായി എഴുതി കാണാം അതിന് മുസ്ലിമാരെ ഭാഷയിൽ മത്തിന് എന്ന് പറയും ഫതുഹുൽ മുഈൻ മത്തിനിൽ കാണാം യുക്റഹുൽ ഇഖ്തിദാഉ ബിഫാസിഖിൻ വമുബ്തദിഇൻ പുത്തനാശയക്കാരനെ തുടർന്ന് നിസ്കരിക്കൽ അത് കറാഹത്താണ് പുത്തനാശയക്കാരനെ തുടർന്ന് നിസ്കരിക്കരുത് ഫർള് നിസ്കാരത്തിൽ ചെയ്യരുത് സുന്നത്ത് നിസ്കാരത്തിൽ ചെയ്യരുത് മയ്യത്ത് നിസ്കാരത്തിൽ ചെയ്യരുത് മകൻ വഹാബിയാണ് അവൻ ഇമാമ് നിൽക്കുന്നുണ്ട് മയ്യത്ത് സുന്നിയാണ് അവന് സുന്നിയാണെങ്കിൽ നിൽക്കുന്നത് ഇമാമ് മുബ്തദി ആണെങ്കിൽ യുക്റഹു തുടരൽ കറാഹത്താണ് എന്തേ കറാഹത്ത് ചെയ്താൽ എന്തേ കറാഹത്ത് ജമാഅത്തിന്റെ കറാഹത്ത് ചെയ്താൽ ജമാഅത്തിന്റെ കൂലിയില്ല ഇത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ മുഴുവനും പറഞ്ഞതാണ് ഇത് ആരുടെ നിയമമാണ് നമ്മുടെ നാട്ടിലെ ലോക്കൽ മനുഷ്യന്മാരുടെ നിയമമാണ് എന്നാൽ നാട്ടിലെ കാരണവന്മാർ നാട്ടിലെ പണ്ഡിതന്മാർ നാട്ടിലെ തങ്ങന്മാര് നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ
ഇസ്ലാമിന്റെ പേരിലുള്ള സംഘടനാ പ്രവർത്തകർ അവരാണെങ്കിലോ അവർക്ക് കറാഹത്തല്ല, മറിച്ച് അവർക്ക് ഹറാമാണ്. ഞാനല്ല പറയുന്നത്, നോക്കി നിങ്ങൾ. അതാ ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി തുഹ്ഫയുടെ വിശദീകരണത്തിൽ എഴുതുന്നു, യഹ്റുമു ഹറാമാണ്, ചെയ്താൽ റബ്ബ് വെറുതെ വിടുകയില്ല, തെറ്റാണ്, കുറ്റമാണ്, ഹറാമാണ്. നാട്ടിലെ നന്മയുള്ളവരെന്ന് പറയുന്ന ആളുകൾ, ഗുണവാന്മാരെന്ന് പറയുന്ന ആളുകൾ, പണ്ഡിതന്മാര് മാത്രമല്ല, തങ്ങന്മാരും വൈലേമാരും നാട്ടിലെ കാരണവന്മാരും നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള സംഘടനകൾ ഏതൊക്കെയുണ്ടോ അവരൊക്കെ നാട്ടിൽ നന്മ ചെയ്യുന്നു എന്ന് പറയുന്നവരാണല്ലോ, അവരുടെ മേലിലൊക്കെ ഹറാമാണ്. എന്ത് അല്ലാഹുബി മുബത്തദിൻ, മുബത്തദീനെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്തല്ല, ഹറാമാണ്. ഇത് ഷെർവാനിയിൽ കാണാം, ഇത് മഹാനായ സുലൈമാൻ ബുജൈരിമി പറഞ്ഞതായി കാണാം, ഇത് ഇംദാദിൽ കാണാം, ഇത് ഇർഷാദ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ ജവാദിൽ കാണാം, ഇംദാദിൽ കാണാം, ബുജൈരിമിയിൽ കാണാം, ഷെർവാനിയിൽ കാണാം, ഷർഹ് ബാഫിൽ കാണാം, ഇമാം കുർദിയുടെ ഹാഷിയത്തുൽ കുർദിയിൽ കാണാം, ഷാഫിഈ മദ്ഹബിലെ 9 കിതാബുകളിൽ ഇതേ വിഷയം എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആരുണ്ട് കേൾക്കാൻ, ആരുണ്ട് പറയാൻ? പറയുന്നവന്റെ നേരെ തിരികെയല്ലാതെ ഇങ്ങനെ ഒരു വിഷയം കിതാബിലുണ്ടോ എന്ന് അന്വേഷിക്കാനാളില്ല. എന്ത്, ആരോട് പറയാൻ, ആരോട് പറയാൻ? ഒരു ബോധവുമില്ല. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു അയാദ് അവിടെ നിന്ന് ഇറങ്ങുന്നു, സങ്കടത്തോടെ ഇറങ്ങുന്നു, അവിടെ നിൽക്കുന്നില്ല. താൻ തന്റെ സ്ഥലത്തേക്ക് വന്നു, അവിടെ നിന്ന് അങ്ങനെ റബ്ബിനോട് പറയാൻ തുടങ്ങി, പടച്ചവനെ എന്തൊരു കുറ്റമാണ് എന്റെ മോനെ ചെയ്തത്, ഇവനെ ഈമാന് തെറ്റിച്ചല്ലോ, എന്തൊരു കുറ്റമാണ് ചെയ്തത്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്ന എത്രയോ ഔലിയാക്കൾ കഴിഞ്ഞിട്ടുണ്ട്, സെയ്ദി അഹമ്മദ് അൽ കബീർ റിഫാഴി എത്രയോ റിപ്പോർട്ടുകൾ കിട്ടിയവരാണ്, സെയ്ദി അബ്ദുൽ ഖാദിർ ജിലാനി റിപ്പോർട്ടുകൾ കിട്ടിയവരാണ്, ഔലിയാക്കളിൽ അങ്ങനെ റബ്ബിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നവരുണ്ട്. നബി തങ്ങൾക്ക് വഹയിലൂടെ വരും, ശേഷമുള്ള ഉമ്മത്തിനും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കുറെ വിവരങ്ങൾ വരും. പുതിയ നിയമങ്ങളല്ല, ഇസ്ലാമിലുള്ള നിയമങ്ങൾ, ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ വരും. അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ഇന്ന ഫീ ഉമ്മത്തീ ലമുൽഹമീൻ, എന്റെ ഉമ്മത്തിൽ അള്ളാഹു വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. വമിൻഹും അന്ത യാ ഉമർ, അതിൽപ്പെട്ടവരാണ് ഉമറേ നീ. ഇത്തിരി ആളുകൾ അങ്ങനെയുണ്ട്, അത് ഞാൻ മറ്റൊരു ടീമിൽ പറയാം. അതുകൊണ്ട് തന്നെ ഫുലൈൽ തങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഫുലൈൽ തങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതിന്, അതാ വിവരം ഒന്ന് എനിക്ക് അറിയിച്ചു തരണം, എങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ ആയത്? ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഫുലൈൽ തങ്ങൾ 40 ദിവസം കൂടി, അതിന്റെ ഇടയിൽ അതാ ഒരു രാത്രിയിൽ ഒരു ടൈമിൽ ആ മകനെ അള്ളാഹു ആ ശിഷ്യനെ കാണിച്ചു കൊടുക്കുന്നു. സബാനിയത്ത് എന്ന് പറയുന്ന മലക്കുകൾ ആ ചെറുപ്പക്കാരനെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രം കാണിച്ചു കൊടുക്കുന്നു. ഉസ്താദിനെ കണ്ടപ്പോ അവിടെ നിന്നു, മോനെ നീ നല്ലൊരുത്തനായിരുന്നല്ലോ, എന്തേ നിനക്ക് പറ്റിയത്? ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ചെറുപ്പക്കാരെ ബോധം വേണം നമുക്ക്. അതാ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക്, ഉസ്താദേ ഞാൻ എല്ലാ വർഷത്തിലും ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കള്ള് കുടിക്കുമായിരുന്നു, എന്നോടൊരു വൈദ്യർ അങ്ങനെ കുടിക്കാൻ പറഞ്ഞതാണ്, എന്റെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം നിശ്ചിത ദിവസം പറഞ്ഞിട്ട് അന്ന് ഇത്ര അളവ് കള്ള് നീ കുടിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു നബി തങ്ങള് പറയുന്നു, അതാ കള്ളിൽ ശിഫയിൽ ഏത് ഡോക്ടർ പറഞ്ഞാലും കള്ളുകൊണ്ട് ചികിത്സ ഇസ്ലാമിനില്ല, ലഹരി കൊണ്ട് ചികിത്സ ഇസ്ലാമിനില്ല, ലഹരി കുടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഫുലൈൽ തങ്ങളോട് പറയുന്നു, ഇത് ഞാൻ വർഷത്തിൽ ആരാരും അറിയാതെ ഈ ലഹരി ഉപയോഗിച്ചിരുന്നു.
നബി തങ്ങൾ പറയുന്നു ലാ യശ്റബു ശാരിബു ഹീന യശ്റബു വഹുവ മുഅ്മിൻ, ഈമാനോട് കൂടെ കള്ള് കുടിക്കാൻ കഴിയില്ല. അഥവാ ചില ഹദീസിൽ കാണാം ഈമാനിന് അവനിൽ നിന്ന് ഊരപ്പെടുന്നതാണ്. ലാ യസ്നി സാനി, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുന്നവൾ അത് നടത്തുകയില്ല. വഹുവ മുഅ്മിൻ, ഈമാനോട് കൂടെ വ്യഭിചരിക്കാൻ സാധ്യമല്ല, ഈമാനോട് കൂടെ കള്ള് കുടിക്കാൻ സാധ്യമല്ല എന്ന് മുത്തുനബി പറയുന്നു. വലിയ കുറ്റമാണ് സഹോദരന്മാരെ. ഇതൊക്കെ ഒക്കെ ചെറിയതെന്ന് മനസ്സിലാക്കരുത്. ഇതൊക്കെ സംഘടനകളിലൊക്കെ ഉള്ളത്, നമ്മുടെ നാട്ടിലെ സംഘടനകളൊക്കെ ഇത്തരം കാര്യങ്ങൾ നിർമാർജനം ചെയ്യാനുള്ളതാണ്. എന്നാൽ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് ആളെ കൂട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് തമ്മ തമ്മിൽ ആൻസുരുത്തുന്ന ചെറുപ്പക്കാരെ, നിങ്ങളെന്ത് ദീനിന്റെ പ്രവർത്തകരാണ്? റബ്ബിനെ നിങ്ങൾ മറന്നുപോയി. എന്ത് സംഘടനയാണ് നമ്മുടെ കയ്യിലുള്ളത്? അല്ലാഹുവിന്റെ ദീനിനെ പ്രവർത്തിക്കുന്ന സംഘടനയെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരണം. ദീനിന് വേണ്ടിയാണ് ദീനീ സംഘടനകൾ, എന്തെങ്കിലും പേക്കൂത്തിന് വേണ്ടിയല്ല, എന്തെങ്കിലും തമ്മാടിത്തരത്തിന് വേണ്ടിയല്ല. വളരെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്, അവിടുത്തെ മകൻ അബൂശാമ തങ്ങള് അതാ സിരിയയിലേക്ക്, അതാ മിലിട്ടറിയിലെ ഒരു മെമ്പറായി കൊണ്ട്, ഒരു അംഗമായി കൊണ്ട് പോയ അന്ന് തനിക്ക് റെസ്റ്റാണ്, തനിക്കന്ന് യുദ്ധത്തിന്റെ ജോലിയൊന്നുമില്ല. താൻ അല്പ ദിവസം തനിക്കൊഴിവുണ്ട്. ആ ടൈമിൽ തന്റെ ഫ്രണ്ടായ ജൂതന്റെ വീട്ടിലേക്ക് പോയി. ആ ജൂതൻ തന്നെ സൽക്കരിച്ചു. അന്ന് രാത്രിയിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെ അറിയാതെ ആ ചെറുപ്പക്കാരന്റെ വലയിൽ ഇവന് വീണുപോയി. എന്തേ ചെറുപ്പക്കാരൻ ചെയ്തത്? ആ ജൂതൻ ഇവനെ വഞ്ചിച്ചു പോയി. സബീബ് അഥവാ നബീദ് മുന്തിരി നീറ്റിയതായ ലഹരിപാത്രം വീട്ടിലുണ്ട്. ജൂതന്മാരിൽ പെട്ട അവൻ അതാ ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഇത് നല്ല മധുരമുള്ളതാണ്, അല്പം മസ്തുണ്ടാകുമെന്നല്ലേ ഉള്ളൂ, നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, അള്ളാഹുവിനോട് പൊറുക്കല്ല തേടിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് നിർബന്ധിച്ചു. കൂട്ടുകാർക്ക് വേണ്ടി തമ്മാടിത്തരങ്ങൾക്ക് പോകുന്ന ചെറുപ്പക്കാരെ, എത്ര റിപ്പോർട്ടുകളാണ് പത്രങ്ങളില്, അതാ കാറ് വിളിച്ചിട്ട് അങ്ങ് പോവുകയാണ്. എവിടെങ്കിലൊക്കെ പോയി വരും, അവർക്ക് നിസ്കാരം നല്ല പോലെ ഇല്ല. പെരുന്നാളിന്റെ ടൂർ അത്രേ പോയിട്ട് വെള്ളത്തിൽ വീണ് മരിച്ചിട്ട്, അതാ ഞാൻ പറയുന്നത് അതിൽ സന്തോഷിച്ച് പറയുകയല്ല, ഈ യാത്രയിൽ നിസ്കാരമില്ല. എത്ര വേണ്ടാത്ത ഫിലിമുകളാണ് പിടിച്ചത്, എത്ര പെൺകുട്ടികളാണ് വഴിയിൽ നിന്ന് അവര് ബന്ധപ്പെട്ടത്, എത്ര വേദികളാണ് ചെലവഴിച്ചത്. അവന് നേരെ നാട്ടിലേക്ക് വരുമ്പോ മയ്യത്താണ്. ഇത് എത്ര എത്ര സംഭവങ്ങളാണ് നടന്നത്. പോകല്ല സഹോദരാ, നമുക്ക് മരിക്കാനുള്ളതാണ്. നമുക്ക് ഈ ലോകത്ത് മാത്രം ജീവിച്ചാൽ പോരാ. അക്രമിയായ മനുഷ്യൻ കൈകടിക്കുന്ന ഒരു ദിവസമുണ്ട് പടച്ചവനെ. അള്ളാന്റെ റസൂല് പറഞ്ഞ ദീനിന്റെ നിയമങ്ങൾ ഞാനങ്ങ് വലിച്ചെറിഞ്ഞു എന്റെ കൂട്ടുകാരന് വേണ്ടി. ഞാൻ അവനെ കൂട്ടുകാരനാക്കിയത് കുടുങ്ങിപ്പോയി. അവന്റെ കൂട്ടുകാരനായി ജീവിക്കേണ്ടിയിരുന്നില്ല. അവന്റെ കൂടെ നടന്ന് ഞാൻ കള്ള് കുടിച്ചു. അവന്റെ കൂടെ നടന്ന് ഞാൻ പെണ്ണുമായി ബന്ധപ്പെട്ടു. അവന്റെ കൂടെ നടന്ന് ഞാൻ സിനിമ കണ്ടു. അവന്റെ കൂടെ നടന്ന് ഞാൻ ബ്ലൂ ഫിലിമുകൾ കണ്ടു. ഇങ്ങനെ എന്റെ കൂട്ടുകാരൻ മോശമായല്ലോ എന്ന് പറഞ്ഞ് യൗമയാളിമോ, ആ ശരീരത്തിന് അക്രമിച്ചവൻ കൈകടിക്കുമെന്ന് കാലല്ലാഹു അസവജൽ. ചെറുപ്പക്കാരെ, നമുക്ക് വരാനുള്ളതാണിത്. ബഹുമാനപ്പെട്ട അബൂശാമ, ബഹുമാനപ്പെട്ട ഉമറുദങ്ങളെ മകൻ അബൂശാമ, അതങ്ങ് ചെറുപ്പക്കാരന്റെ വലയിൽപ്പെട്ട് കുടിക്കുന്നു. കുടിച്ചു, തനിക്ക് മസ്തു വന്നു, അറിയാതെ മസ്തു വന്നു. മസ്തായി താനൊരു ഭാഗത്തായി പോയി. നേരം പുലർന്നു മസ്തുന്നൊക്കെ താൻ ഒഴിവായി. അതാ താൻ അവിടുന്ന് മെല്ലെ എഴുന്നേറ്റു. അംറു ബിനുൽ ആസിന്റെ അരികിലേക്കെത്തി. ഈ വിവരം ഉള്ളിലൂടെ ജൂതനിൽ നിന്ന് ഈ വിഷയം പുറത്തു വന്നു. മിലിട്ടറി സൈന്യം ഇക്കാര്യത്തിൽ മിലിട്ടറിയിൽ നിന്ന് ചിലരൊക്കെ അറിഞ്ഞു അബൂശാമ ലഹരി ഉപയോഗിച്ചെന്ന്.
ജീവിതത്തിൽ അതിന് മുമ്പ് ഒരു അല്പം ഒരു തുള്ളി ലഹരി പോലും ആ കുട്ടി ഉപയോഗിച്ചിട്ടില്ല. ജീവിതത്തിൽ അതിന് മുമ്പ് ഒരു ഹറാം ആ കുട്ടി ചെയ്ത റിപ്പോർട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത അബൂശാമ തന്റെ ഉദ്ഘാടനവും സമാപനവുമായി ഒരു കൂപത്ത് ഒരു ഗ്ലാസ് അതാ കുടിച്ചു കളഞ്ഞു. അതുകൊണ്ട് മസ്ത് പറ്റിപ്പോയി. 40 അടിയാണ് ഇസ്ലാമിൽ ഇതിനുള്ള ശിക്ഷ. ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് തങ്ങളരികിലെ വിവരമറിഞ്ഞു. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂശാമ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, നിങ്ങൾ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചോ. സുബ്ഹാനല്ലാഹ്, ഉമറു ബിൻ ഖത്താബിന്റെ മകൻ തെറ്റ് ചെയ്താലും റബ്ബിലേക്ക് മടങ്ങുന്ന മനസ്സിന്റെ ഉടമകളാണ് അവരൊക്കെ. എത്ര എത്ര സംഭവങ്ങളാണ് അതിൽ പറയാനുള്ളത്. സഹോദരന്മാരെ, എന്റെ കയ്യിൽ കുറ്റം വന്നിരിക്കുന്നു, നബിയേ എന്നെ എറിഞ്ഞു കൊല്ലണം. ഒരു പെണ്ണ് പറയുകയാണ് സഹോദരന്മാരെ, കഥയല്ല ഇത്. ഞാൻ വ്യഭിചരിച്ചു പോയി, നബിയേ എന്നെ എറിഞ്ഞു കൊല്ലണം. സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണിനത് പറയാൻ കഴിയുമോ? നരകത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഉടമകളാണ് അവരൊക്കെ. അതാ അലംഘനീയമായ വിധിയിൽപ്പെട്ട്, അതാ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചരിച്ചു പോയി, നബിയെ വാമിദിയ എന്ന പെണ്ണ് വന്നുകൊണ്ട് പറയുന്നു. റസൂലുള്ളാഹി തങ്ങള് പറയുന്നു, നബിയേ എനിക്ക് ഞാൻ ഗർഭിണിയാണ്, ഇതിൻ്റെ ഉള്ളിലെ കുഞ്ഞിന് ഭർത്താവില്ല. നബിയേ, വലിയ കുറ്റമല്ലേ ചെയ്തിട്ടുള്ളത്? ആകാശം കിടുങ്ങുന്ന കുറ്റമല്ലേ വ്യഭിചാരം? ആ കുറ്റം അങ്ങ് ചെയ്ത പെണ്ണ് ഇതിന്റെ ഉള്ളിലുള്ള കുഞ്ഞന് ഭർത്താവില്ലാത്ത കുഞ്ഞനാണ്. നബിയേ, റസൂലുള്ളാഹി തങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഗർഭിണിയായ പെണ്ണിനെ കൊല്ലരുതെന്നാണ് ഇസ്ലാമിന്റെ നിയമം. കാരണം അതിലുള്ള കുഞ്ഞൻ നിരപരാധിയാണ്. കൊന്നാൽ ആ കുഞ്ഞൻ മരിച്ചു പോകും. ഒരു പെണ്ണ് മരിച്ചാൽ അതിന്റെ വാറ്റകത്തുള്ള കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. താനാളൂരിൽ അടുത്ത് സംഭവിച്ചു പോയി. പല സ്ഥലത്തും സംഭവിക്കാറുണ്ട്. ആ വാറ്റിന്റെ മുകളിൽ കല്ല് കയറ്റി വെക്കുക, അതാ തുണികൾ നനച്ചുകൊണ്ടിടുക, പാടില്ല, ഹറാമാണ്. അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. വയറ് കീറിയിട്ട് ആ കുട്ടിയെടുക്കണമെന്നാണ് നിയമം. 4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇളകുന്നുണ്ടോ നോക്കണ്ട. ആ കുട്ടിയുടെ ആ പെണ്ണിന്റെ വയറ് കീറണം. ആര് കീറണം? ഡോക്ടർമാര് കീറാൻ തയ്യാറില്ലെങ്കിൽ സാധാരണ കത്തി കൊണ്ട് നാട്ടിൽ വെച്ച് കീറണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നില്ല. കൊണ്ടുപോകാൻ അത് വിഷമമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കത്തിയെടുത്ത് ആ വയറ് കീറിയിട്ട് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഞാൻ താനാളൂരിൽ ഒരു സംഭവം നടന്നപ്പോ ഞാൻ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു, ഒരിക്കലും മറവ് ചെയ്യരുത്, ആ കുഞ്ഞിനെ കീറിയെടുക്കണം, വയറിൽ നിന്ന് കുഞ്ഞിളകുന്നുണ്ടെന്ന് പലരും എന്നോട് ഫോണിലൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മറവ് ചെയ്യല് ഹറാമാണ്. ആ കുട്ടിയെ കൊന്ന ശിക്ഷ അതിൽ പങ്കെടുത്തവർക്ക് മുഴുവനും ഉണ്ടാകുന്നതാണ്. അത് വ്യഭിചാരത്തിലുള്ള കുട്ടിയായാലും കൊല്ലാൻ പറ്റുകയില്ല. വലിയ കുറ്റമാണ് കുട്ടികളെ കൊല്ലുന്നത്. പറഞ്ഞിട്ട് കേട്ടില്ല, അതൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഒന്ന് മറവ് ചെയ്തു. ബോധമുള്ള നേതൃത്വം നാടുകളിലില്ല. ഇങ്ങനെ ആയിപ്പോയി. വാറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലുന്നത് ഇവിടെ പുറത്തു വന്നൊരു കുട്ടിയെ കൊല്ലുന്ന അതേ വിധിയാണ്. 6 മാസമായിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഇന്ന് സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യമുണ്ടെന്ന് കണ്ടാൽ തെണ്ടികളായ ചില ഡോക്ടർമാര് അതിനെ നശിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അതാ ബോധമില്ലാത്ത മാതാപിതാക്കൾ, സ്നേഹമില്ലാത്ത കൃപയില്ലാത്ത കാലം, സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ നിന്നെടുത്തു മാറ്റുന്നു. ഭ്രൂണം പരിശോധിച്ചിട്ട് പെൺകുട്ടിയാണെന്ന് കണ്ടാൽ അലസിപ്പിക്കുന്ന ഉമ്മമാരെ റബ്ബിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അതാ വൈദൽ മൗഊദത്തു സുഇലത്ത് ബി ഐ ദംബിൻ ഖുതിലത്.